കൂടത്തായിലെ കൊലപാതക കേസിൽ പിടിയിലായ ജോളിയുടെ ബന്ധുക്കൾ സംസാരിക്കുകയാണ്. അതിലേക്ക് ഒരു ഘടകം പിന്നെ ഇത്രയേ ഉള്ളൂ. ക്രൈംബ്രാഞ്ച് ഇത് നന്നായി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇത്രത്തോളം അവർ സഹായിച്ചു. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, 17 വർഷമല്ല 25 വർഷമായാലും സത്യം തെളിയും, അത്രയേ ഉള്ളൂ. ഇപ്പം ഇതിനകത്ത് പറഞ്ഞ വെല്ലുവിളികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഫോറൻസിക്കിൽ കിട്ടുന്നില്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സത്യം അറിഞ്ഞു. ഇത് ഫോറൻസിക്കിൽ കിട്ടുകയോ ഇല്ലയോ ഇതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല. പിന്നെ എന്നെയും ഈ മോനെ അല്ലെങ്കിൽ ഈ മോൻ്റെ അനിയൻ ഇതൊക്കെ ഞങ്ങളിനിയും ഈ മക്കളുടെ അമ്മയും അച്ഛനുമാണ്, ഞാനും എൻ്റെ സഹോദരനും. അപ്പം അവനൊരു വളരെ ബ്രില്യൻ്റ് ആയ ഒരു തീരുമാനം അവനെടുത്തിട്ടുണ്ട്. കാരണം അവൻ്റെ നീതിബോധം അവനെ അതിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇത് ദൈവം കാണിച്ചു തന്ന ഒരു കാരണമാണ്. അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ മാതാപിതാക്കളുടെ മരണം കൊലപാതകമാണെന്ന് ഞാൻ സംശയിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എന്നെ പുറകോട്ട് ചിന്തിപ്പിച്ചത്. അപ്പോഴാണ് ഇതിലെ സമാനത, പിന്നെ എനിക്ക് നേരിട്ട അനുഭവം എല്ലാം ഞാൻ കൂട്ടി വായിച്ചത്. പക്ഷേ എനിക്ക് വായിക്കാനേ കഴിയുകയുള്ളൂ, പക്ഷേ ക്രൈംബ്രാഞ്ച് ഇത് തെളിയിച്ചു. അപ്പോൾ സൈമൺ സാറിൻ്റെ ടീമിനെ, സൈമൺ സാർ അതുപോലെ DYSP ഹരിദാസ് സാറ്, ജീവൻ സാറ്, ബാക്കി ടീം എല്ലാവരെയും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയാണ്. കാരണം ഞാനും എൻ്റെ സഹോദരനും ഒരുപാട് സത്യം പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്തു. കാരണം ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു പൊരുതിയത്. ഞങ്ങൾക്ക് കുടുംബത്തിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒരു സപ്പോർട്ട് കിട്ടിയില്ല. ആകെപ്പാട് എൻ്റെ ഫാദറിൻ്റെ ഒരു കസിൻ ബ്രദറെ ഞങ്ങളെ സത്യം പുറത്തു വരട്ടെ എന്ന് മാത്രമല്ല, ഒരാളെയും തേജോവധം ചെയ്യാനോ ഒരാളെ കരിവായി തേക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം, അതിന് പിന്നിലൊരു ദുരൂഹതയുണ്ടോയെന്ന് മാത്രമാണ്. പക്ഷേ ഒരിക്കലും താങ്ങാനാവാത്ത സത്യങ്ങളാണപ്പോൾ അതിൽ നിന്ന് തെളിഞ്ഞു വന്നത്. അപ്പോൾ എനിക്ക് എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും, പ്രേക്ഷകരെന്നല്ല എല്ലാ ജനങ്ങളോടും അപേക്ഷിക്കാനുള്ളൊരു കാര്യമുണ്ട്. ഓരോ മരണം സംഭവിക്കുമ്പോഴും ഇത് സ്വാഭാവികമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കീറിമുറിക്കുന്ന ഒരു വലിയ അപരാധമായി പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ആ അപരാധം ഞാൻ 17 വർഷത്തിന് ശേഷമുള്ള എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അസ്ഥി കണ്ടാണ് ഞാനതിനെ കോമ്പൻസേറ്റ് ചെയ്തത്. എന്തിനും നമ്മളത് ചെയ്യുന്നു. ആ പോസ്റ്റ്മോർട്ടം അപ്പോൾ തന്നെ നടത്തിയാൽ അതിൻ്റെ സത്യം നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് അതിനുള്ള അബദ്ധധാരണകൾ മാറ്റുക. എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ. എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ. തിരുത്തലുകൾ വരുത്തിയിരുന്നു. ഒസ്യത്ത് വ്യാജമായിരുന്നു. അങ്ങനെ ഒരു ഒസ്യത്തില്ല. അപ്പോൾ അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ആദ്യം കിട്ടിയ ഒസ്യത്തിൽ ഡേറ്റ് ഇല്ല, അതുപോലെ സാക്ഷികളില്ല, സ്റ്റാമ്പില്ല, പിന്നെ വന്നതിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാലോ അത് ഫേക്ക് ആണത്. അപ്പം അതുപോലെ അപ്പോൾ സാക്ഷികൾ വരുന്നു. സാക്ഷികൾ ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാത്ത സാക്ഷികൾ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പലരും ആരൊക്കെയോ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ഇത് സ്വത്ത് കിട്ടാൻ ഞങ്ങൾക്കുള്ള ഒരു കളിയാണ്, അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പിതാവിൻ്റെ സ്വത്തെന്ന് പറയുന്ന ഏത് പിതാവിൻ്റെയും സ്വത്ത് ആ മക്കൾക്ക് തുല്യമായി കിട്ടും. അത് തട്ടിയെടുക്കാൻ ശ്രമിക്കേണ്ട കാര്യം മക്കൾക്കില്ല. അത് അപ്പനും അമ്മയും ജീവിച്ചിരിപ്പിൽ കോടതി അത് ചെയ്തു തരും. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ അതെങ്ങനെയൊക്കെയാണ് ഓരോ മരണങ്ങളും നമ്മളെ കുഴിച്ചു മൂടുക. ഇതങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. പക്ഷേ സത്യം എന്നായാലും തെളിയും. ദൈവത്തിന് അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കില്ല. കാരണം അതൊക്കെ ക്രൈംബ്രാഞ്ച് തെളിയിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ലല്ലോ. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്നലെ അല്ല, ഇന്നിപ്പോൾ സംഭവം. ഇന്ന് ഞാൻ TV സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. കാരണം എനിക്ക് കാണേണ്ട ഒരു മാനസിക നില ഇല്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് ചാനലിലേക്ക് വന്നത് ഒരുപാട് കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കാൻ ഇന്നലെ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ എനിക്ക് തോന്നി എന്നെ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ മാതാവിനെയും പിതാവിനെയും അറിയുന്ന പ്രിയപ്പെട്ടവരായ ഒരുപാട് ജനങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, അതുപോലെ എന്നെ അറിയുന്നവരുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ഇതൊരു സ്വത്തെടുക്കാനുള്ള തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങ് കുഴിച്ചു മൂടാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. അതുകൊണ്ടാണല്ലോ സത്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വാർത്തയിലേക്ക് ഞാനും ഈ എൻ്റെ മകനും എൻ്റെ മൂത്ത മകനും കൂടി വന്നത്. അപ്പോൾ അതുകൊണ്ട് സത്യം സത്യമായി തെളിയട്ടെ എന്ന് മാത്രം പറയുന്നു. വൈൻഡ് അപ്പ് ചെയ്യട്ടെ. താങ്ക് യു. ഒന്നും ഞാൻ കരുതുന്നില്ല, ഒക്കെ അവർ തെളിയിച്ചോളും. ഇനി ഞാൻ ഒന്നും കരുതുന്നില്ല, കാരണം എൻ്റെ കരുതലിൻ്റെ കാര്യം ഇനി ഇല്ല, അവർ തെളിയിച്ചോളും. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ആരുടെ പങ്കും ഞാൻ പറയുന്നില്ല. ഞാനല്ലല്ലോ അത് പറയേണ്ടത്. അത് ക്രൈംബ്രാഞ്ച് അല്ലേ തെളിയിക്കേണ്ടത്. ഇന്നലെ വരെയോ ഈ മോമെന്റ് വരെയോ ഒന്നും എനിക്ക് ഞാൻ ആരെയും കരുതുന്നില്ല, ആരുടെ പങ്ക് ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്കിനി ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇനി ഫോറൻസിക് അതൊന്നും ഞങ്ങളുടെ ഉത്തരം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ സത്യാന്വേഷണത്തിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടി. ബാക്കി പ്രോസസ്സിലൂടെ ക്രൈംബ്രാഞ്ച് പോയിക്കോളും, അവർ പോകട്ടെ. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും മരണം എന്താ പറയുക, പറഞ്ഞതുപോലെ ഒരു അറ്റാക്ക് അല്ലായിരുന്നു എന്നുള്ള ഉത്തരം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അത് മാത്രം മതി. സോറി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു വ്യക്തിയെക്കുറിച്ചും ഇവിടെ പറയാൻ താല്പര്യമില്ല. എനിക്കറിയില്ല, അത് ക്രൈംബ്രാഞ്ച് തെളിയിക്കണം. ഇന്നലെ വരെ ഇന്ന് വരെ നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. പ്ലീസ്, ഞാനത് പറഞ്ഞല്ലോ. ക്രൈം ഈസ് ഓൾവേസ് ക്രൈം. തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം. അതെനിക്ക് പറയാനുള്ളൂ. അത് അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യട്ടെ. ക്രൈംബ്രാഞ്ച്
അവരുടെ രീതികളിൽ നീങ്ങി അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് സത്യം പുറത്തു വരട്ടെ, സത്യവും നീതി എന്നും വിജയിക്കട്ടെ. എനിക്കതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ക്രൈംബ്രാഞ്ച് തെളിയിക്കട്ടെ. തെളിയിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം എല്ലാവർക്കും കിട്ടും. അതിനെപ്പറ്റി കാരണം എനിക്കൊന്നിന്റെ കൺഫർമേഷൻ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ഓൺ ആണല്ലോ. ഇൻവെസ്റ്റിഗേഷൻ ഓൺ ആയതുകൊണ്ട് കൃത്യം ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടും. പെട്ടെന്ന് തന്നെ സത്യം എപ്പോഴും പുറത്തു വരട്ടെ, സത്യവും നീതിയും പുറത്തു വരട്ടെ, അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. അല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഫൈനൽ റിസൾട്ട് വരുന്നുണ്ടല്ലോ. ഫൈനൽ റിസൾട്ടിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മള് എനിക്കിപ്പോ തളർന്നിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ ഒരു അനിയൻ ബ്രദറും കൂടെ ഉണ്ട്. ഞാൻ തളർന്നാൽ അവനും തളരും. അതുകൊണ്ട് തന്നെ ഞാൻ മൂവ് ഓൺ ചെയ്യും, ഞാൻ ഓവർകം ചെയ്യും. അതെനിക്ക് പറയാനുള്ളൂ. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ ഡിപ്പെൻഡ് ആയിരിക്കും. അതെനിക്ക് അറിയില്ല. കാരണം എനിക്കൊന്നും ഇതായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടർ ആയിരിക്കും. എനിക്കിപ്പോ അതിപ്പോ പുള്ളി എന്താണ് അങ്ങനെ ചെയ്തത്, അതൊക്കെയാണല്ലോ ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ച് ഇപ്പൊ തെളിയിക്കാൻ പോകുന്നത്. പുള്ളി എന്തുകൊണ്ട് അങ്ങനെ അവിടെ നിന്നു, അപ്പൊ അതൊക്കെ തെളിയിച്ചു വരട്ടെ. എനിക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, എനിക്കറിയില്ല. എല്ലാം ദൈവത്തിന്റെ ഒരു കണ്ണുണ്ട് എല്ലാത്തിലും. അപ്പോ അത് പുറത്തു വരും. കാരണം ദൈവത്തിനെ അവോയ്ഡ് ചെയ്തിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് നൂറല്ല, അതിന് കൂടുതൽ വർഷങ്ങളായി കഴിഞ്ഞാലും. താങ്ക് യു. അത്രേ പറയാനുള്ളത്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഇൻവെസ്റ്റിഗേഷന്റെ ഇതാണ്. അപ്പൊ അതിന്റെ എല്ലാം ഞാനിപ്പോ ഒന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വിചാരിക്കാത്ത സംഭവങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത് ട്രൂത്ത് ആയിക്കോളന്നില്ല. അപ്പൊ ഇതെത്രയോ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ആണ്, ഇൻവെസ്റ്റിഗേഷൻ മൂവ് ചെയ്യട്ടെ. സംശയങ്ങൾ ഒന്നും സംശയത്തിന്റെ പുറത്തല്ലല്ലോ. നമുക്ക് വ്യക്തതയാണല്ലോ, വ്യക്തതയാണ്, നമുക്ക് ഷ്യൂറിറ്റിയാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. സത്യം എന്താണോ സംഭവിച്ചത് അത് പുറത്തു വരട്ടെ. അല്ലാണ്ട് എന്റെ സംശയങ്ങളോ വേറൊരാളുടെ സംശയങ്ങളോ വേറൊരാൾ പറയുന്നതോ ഒന്നും ഞാൻ മാറ്റർ ചെയ്യുന്നില്ല. അന്വേഷണം അങ്ങനത്തെ തോന്നലുകളൊന്നും ഇല്ല. അല്ലല്ല, അതില് അതിനൊക്കെ ദൈവത്തിനൊരു ടൈമുണ്ട്. എല്ലാത്തിലും ഒരു ടൈമിൽ ഞാൻ വിശ്വസിക്കുന്നു. അതില് എന്താ പറയാ, ദൈവത്തിന്റെ എല്ലാം ഒരു ദൈവത്തിന്റെ കയ്യിലാണ്. എനിക്കിപ്പോ അതിലും പറയാനില്ല. താങ്ക് യു. ഇത് താങ്ങാനാവാത്ത സത്യമെന്നാണ് കൊല്ലപ്പെട്ട റോയിയുടെ ബന്ധുക്കൾ പറയുന്നത്. സഹോദരിയും റോയിയുടെ മകനുമാണ് സംസാരിച്ചത്. കൂടത്തായി കൊലപാതക പരമ്പരയിൽ വർഷം എത്ര കഴിഞ്ഞാലും സത്യം പുറത്തു വരുമെന്ന് അവർ പറയുകയാണ്. സഹോദരി റഞ്ജിയാണ് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ജോളി മാത്രമാണ് പ്രതി എന്ന് കരുതുന്നില്ല എന്ന് അവർ കൂട്ടിച്ചേർത്തു. ഒപ്പം അന്വേഷണ സംഘത്തോട് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ടെന്നും റോയിയുടെ സഹോദരി പറയുകയാണ്. ഇത് സ്വത്ത് തട്ടിപ്പിന് വേണ്ടിയുള്ള ഒരു മാർഗമല്ല എന്നവർ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ ചില ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടാണ് താങ്കൾ മാധ്യമങ്ങളെ കാണാൻ എത്തിയത് എന്ന് പറയുന്നു. സ്വത്ത് അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരാതിയായിരുന്നില്ല. അവരുടെ മരണം എന്തുകൊണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് തെളിഞ്ഞതിൽ വളരെ ആശ്വാസമുണ്ട് എന്ന് അവർ നേരത്തെ പറഞ്ഞു. ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഒരു പോയിന്റാണ് എനിക്ക് സംശയം തോന്നിയത്. അപ്പം അതാണ് പുറകോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം. പിന്നെ ഇത്രയേ ഉള്ളൂ, ക്രൈംബ്രാഞ്ച് ഇത് നന്നായി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇത്രത്തോളം അവർ സഹായിച്ചു. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, 17 വർഷമല്ല 25 വർഷമായാലും സത്യം തെളിയും. അത്രയേ ഉള്ളൂ. ഇപ്പം ഇതിനകത്ത് പറഞ്ഞ വെല്ലുവിളികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഫോറൻസിക്കിൽ കിട്ടുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സത്യം അറിഞ്ഞു. ഇത് ഫോറൻസിക്കിൽ കിട്ടുകയോ ഇല്ലയോ ഇതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല. പിന്നെ എന്നെയും ഈ മോനല്ലെങ്കിൽ ഈ മോൻ്റെ അനിയൻ ഇതൊക്കെ ഞങ്ങളിനിയും ഈ മക്കളുടെ അമ്മയും അച്ഛനുമാണ്, ഞാനും എൻ്റെ സഹോദരനും. അപ്പം അവനൊരു വളരെ ബ്രില്യൻ്റ് ആയ ഒരു തീരുമാനം അവനെടുത്തിട്ടുണ്ട്. കാരണം അവൻ്റെ നീതിബോധം അവനെ അതിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇത് ദൈവം കാണിച്ചു തന്ന ഒരു കാരണമാണ്. അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ വിശദാംശങ്ങൾ ജെബിൻ ടുട്ടു നൽകും. ജെബിൻ, താങ്ങാനാവാത്ത സത്യമാണ് തെളിഞ്ഞത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അപ്പോൾ പോലും അവർ ജോളിയെ കുറ്റപ്പെടുത്താനോ ഒരു ആരോപണം ഉന്നയിക്കാനോ തയ്യാറായിട്ടുമില്ല. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? അനില, നമ്മൾ ഇത്രയും സമയം വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും സമയം കരുതുന്നത് ജോളി എന്ന ഒരു സ്ത്രീ മാത്രമാണ് ഇത്ര വലിയൊരു കൊലപാതക പരമ്പരയ്ക്ക് പിന്നിൽ എന്നാണ്. എന്നാൽ ഇവർ രണ്ടുപേരുടെയും, ഇപ്പം റിഞ്ചിയുടെയും റോമോയുടെയും ഈ ഇപ്പോൾ വന്ന് നമ്മളോട് സംസാരിച്ചതടക്കം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിന് പിന്നിൽ മറ്റ് കുറേ ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒപ്പം തന്നെ ഇത്രകാലം ഇന്നലെ വരെ നമ്മൾ വിശ്വസിച്ചിരുന്ന ഷാജുവിനെതിരെയും ഇവർ ആരോപണം ഉന്നയിക്കുന്നു.
അങ്ങനെ കുറേ ആളുകളുടെ പേരുകളാണ് ഇപ്പോൾ ഒരു പേര് പറയുന്നില്ലെങ്കിലും കുറേ ആളുകളുടെ പിന്നിൽ ഇതിൽ ഇതിൻ്റെ ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ അങ്ങനെ കുറേ ആളുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒസ്യത്ത് എന്ന് പറഞ്ഞ് ഇവർ വ്യാജമായി ചമച്ചതാണെന്നും ഈ രഞ്ജി പറയുന്നു. ഇതിവർ ജോളി ഒസ്യത്ത് വ്യാജമായി ചമച്ചതാണെന്നും പറയുന്നു. ഈ ഒസ്യത്തിനെതിരെ ഇവർക്ക് നേരത്തെ തന്നെ അറിയുണ്ടായിരുന്നു, എങ്കിലും ഇവർക്കിത് പുറത്തു വിടാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് സാഹചര്യം ഇല്ലായിരുന്നു. ഇവർ പല കാര്യങ്ങളും ഇത്രകാലം എടുത്തു വച്ചിരിക്കുകയായിരുന്നുവെന്നും അത് ഇങ്ങനെയൊരു അന്വേഷണത്തിലൂടെ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് കൊണ്ടുവന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഇനിയും അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നുമാണ് ഇപ്പൊ വന്ന ഇവർ രണ്ടുപേരും പറയുന്നത്. രഞ്ജിയും റോമോയും പറയുന്നത് അന്വേഷണത്തിൽ മരിച്ച റോയിയെ കുറിച്ച് ഇന്നലെ ഷാജു പറഞ്ഞ ആരോപണങ്ങൾ പലതും മദ്യപാനിയായിരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ പലതും അത് തെറ്റാണെന്നും അങ്ങനെയൊന്നും ഇല്ലെന്നും റോയിയെ കുറിച്ചുള്ള ആരോപണങ്ങൾ പലതും അവിശ്വസനീയമാണെന്നുമാണ് ഈ പറയുന്നത്. ഒപ്പം ജോളിയുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ജോളിയുടെ ഈ നമ്മുടെ NIT പഠിപ്പിക്കുന്ന അധ്യാപികയാണെന്ന് പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നുവെന്നും ഇവർക്ക് പല കാര്യങ്ങളും നേരത്തെ അറിയുമായിരുന്നുവെന്നുമാണ് ഇപ്പോൾ നമ്മളോടക്കം വെളിപ്പെടുത്തിയത്. എങ്കിലും ഇവർ അന്വേഷണവുമായി ഇതുവരെ നടന്ന അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിനോട് പൂർണ്ണമായും സഹകരിക്കുകയാണ്. ഈ അന്വേഷണത്തിന് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നും എന്തായാലും അന്വേഷണവുമായി സഹകരിക്കുമെന്നും പറയുന്നു. നമ്മളോട് അത് കുറച്ച് അധികം വൈകാരികമായാണ് അവർ സംസാരിച്ചത്. ഈ സംസാരിക്കുന്നതിനിടയിൽ തന്നെ അവർ പറയുന്ന ഒരു കാര്യം, ജോളി ഒറ്റയ്ക്കല്ല ഇങ്ങനെയൊരു കൊലപാതകം ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയധികം ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ ജോളി ഒറ്റയ്ക്കായിരുന്നില്ല, ജോളിക്ക് പിന്നിൽ പല ആളുകളുമുണ്ട്. അവർ പല രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും അങ്ങനെ വീടിന് പുറത്തുനിന്നും അവരൊരു കുടുംബത്തിന്റെ പുറത്തുനിന്നും കുടുംബത്തിന്റെ അകത്തുനിന്നുമുള്ള ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഇവർക്ക് സമൂഹത്തിൽ ഈ ഒരു കൊലപാതക പരമ്പര അല്ലെങ്കിൽ ഇങ്ങനെയൊരു വാർത്തകളിൽ ഇത് ഇടം പിടിച്ചത് പിന്നെ ഇവരുടെ കുടുംബത്തിന് വലിയൊരു നഷ്ടം അല്ലെങ്കിൽ വലിയൊരു അപമാനം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിലൊക്കെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. അതിൽ പല കാര്യങ്ങളുമാണ് അവരിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഇവർക്ക് പറഞ്ഞു നിൽക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് കുറെ കാര്യങ്ങൾ മീഡിയയോട് അല്ലെങ്കിൽ നമ്മളോട് മാധ്യമങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്ത പലതുമുണ്ട്. അവരത് പോലീസിനോട് പറയുമെന്ന് പറയുന്നു, ക്രൈംബ്രാഞ്ചിനോട് പറയുമെന്ന് പറയുന്നു. എങ്കിലും നമ്മൾക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത്ര വലിയ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഈവൻ മാനേജ്മെന്റ് പോലെ ഒരു കൊലപാതക പരമ്പര എടുത്ത് ഇത്ര കാലം ജോളി ചെയ്തതിൽ പിന്നിൽ ജോളിക്ക് കൂട്ടായി പല ആളുകളും ഉണ്ടായിരുന്നു. ഒപ്പം ജോളിയെ ഇതിനുവേണ്ടി സഹായിക്കാൻ വീട്ടുകാർക്ക് പുറത്തുനിന്ന് തന്നെ പല ആളുകളും ജോളിക്ക് പിന്നാലെ ഇതിന് സഹായവും അല്ലെങ്കിൽ ജോളിക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. ഇതിനൊപ്പം തന്നെ ജോളി എന്ന് പറയുന്ന കൊലപാതകം ചെയ്ത സ്ത്രീക്ക് പല ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള വീട്ടിലെ സാമ്പത്തികം സ്വന്തം പേരിലേക്ക് ആക്കുക, ഒപ്പം അവരുടെ ബന്ധങ്ങൾ കൂടുതൽ നിലനിർത്തുക, ഇതിനൊപ്പം തന്നെ അവർക്ക് ചുറ്റും അവർക്ക് പ്രശ്നമായി തോന്നുന്ന ആളുകളെ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ജോളി ഇത്ര കാലം പ്രവർത്തിച്ചതെന്നാണ് ഇവർ പറയുന്നത്. ഇത് ഒന്നൊന്നായി ഇപ്പോൾ പുറത്തു വന്നതിൽ അല്ലെങ്കിൽ ഇത്ര വൈകിയെങ്കിലും പുറത്തു വന്നതിൽ ഇവർക്ക് ഇപ്പം ഒരു അതിലൊരു പ്രതീക്ഷയുണ്ട്. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ കൃത്യമായി ഇതിന് ഉള്ള ആളുകളെ കൊണ്ടുവരുമെന്ന്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്രയാണ്, ഈ ഒരു കേസ് എന്ന് പറയുന്നത് വെറും ഒരു ജോളിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അല്ലെങ്കിൽ ഷാജുവിനെ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ ജോളിയുടെ ഇപ്പോഴത്തെ ഭർത്താവായ ഷാജു ഉണ്ട്, മറ്റു ചില ആളുകളുണ്ട് പേരുന്നയിച്ചില്ലെങ്കിലും, അങ്ങനെ പല ആളുകളും ഈ കേസിന് പിന്നിലുണ്ടെന്നും ഇത്ര വലിയൊരു കേസ് ഒരു ജോളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും ഇത് വരും ദിവസങ്ങളിൽ അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും പോലീസിനും ക്രൈംബ്രാഞ്ചിനും കൊടുക്കുമെന്നും അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ ഈ വലിയൊരു കൊലപാതക പരമ്പരയിലെ എല്ലാ ആളുകളെയും ജോളി അടക്കമുള്ള എല്ലാ ആളുകളുടെയും ഒരു ചിത്രം പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്നുമാണ് ഇവർ പറയുന്നത്. അനില, ശരി ജമീൻ, കൂടത്തായി കൊലപാതക പരമ്പരയിൽ തെളിഞ്ഞത് താങ്ങാനാവാത്ത സത്യമാണ് എന്നാണ് മരിച്ച റോയുടെ സഹോദരി രഞ്ജി പറഞ്ഞത്. ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. നിങ്ങൾ ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഒരു പോയിന്റാണ് എനിക്ക് സംശയം തോന്നിയത്. അപ്പം അതാണ് പുറകോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം. പിന്നെ ഇത്രയേ ഉള്ളൂ, ക്രൈംബ്രാഞ്ച് ഇത് നന്നായി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, ഇത്രത്തോളം അവർ സഹായിച്ചു. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, 17 വർഷമല്ല 25 വർഷമായാലും സത്യം തെളിയും, അത്രയേ ഉള്ളൂ. ഇപ്പം ഇതിനകത്ത് പറഞ്ഞ വെല്ലുവിളികളൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ ഇത് ഫോറൻസിക്കിൽ കിട്ടുന്നില്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സത്യം അറിഞ്ഞു, ഇത് ഫോറൻസിക്കിൽ കിട്ടുകയോ ഇല്ലയോ ഇതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല. പിന്നെ എന്നെയും ഈ മോനല്ലെങ്കിൽ ഈ മോൻ്റെ അനിയൻ ഇതൊക്കെ ഞങ്ങളിനിയും ഈ മക്കളുടെ അമ്മയും അച്ഛനുമാണ്, ഞാനും എൻ്റെ സഹോദരനും. അപ്പം അവനൊരു വളരെ ബ്രില്യൻ്റ് ഒരു തീരുമാനം അവനെടുത്തിട്ടുണ്ട്, കാരണം അവൻ്റെ നീതിബോധം അവനെ അതിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇത് ദൈവം കാണിച്ചു തന്ന ഒരു കാരണമാണ്, അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ മാതാപിതാക്കളുടെ മരണം കൊലപാതകമാണെന്ന് ഞാൻ സംശയിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എന്നെ പുറകോട്ട് ചിന്തിപ്പിച്ചത്. അപ്പോഴാണ് ഇതിലെ സമാനത, പിന്നെ എനിക്ക് നേരിട്ട അനുഭവം എല്ലാം ഞാൻ കൂട്ടി വായിച്ചത്. പക്ഷേ എനിക്ക് വായിക്കാനേ കഴിയുകയുള്ളൂ, പക്ഷേ ക്രൈംബ്രാഞ്ച് ഇത് തെളിയിച്ചു. അപ്പോൾ സൈമൺ സാറിൻ്റെ ടീമിനെ, സൈമൺ സാർ അതുപോലെ DYSP ഹരിദാസ് സാറ്, ജീവൻ സാറ്, ബാക്കി ടീം എല്ലാവരെയും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയാണ്. കാരണം ഞാനും എൻ്റെ സഹോദരനും ഒരുപാട് സത്യം പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്തു, കാരണം ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു പൊരുതിയത്.
ഞങ്ങൾ കുടുംബത്തിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒരു സപ്പോർട്ട് കിട്ടിയില്ല. ആകെപ്പാട് എൻ്റെ ഫാദറിൻ്റെ ഒരു കസിൻ ബ്രദർ ഞങ്ങളെ സത്യം പുറത്തു വരട്ടെ എന്ന് മാത്രമല്ല ഒരാളെയും തേജോവധം ചെയ്യാനോ ഒരാളെ കരിവായി തേക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മൻ്റെ അമ്മയുടെയും മരണം അതിന് പിന്നിലൊരു ദുരൂഹതയുണ്ടോയെന്ന് മാത്രമാണ്. പക്ഷേ ഒരിക്കലും താങ്ങാനാവാത്ത സത്യങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് തെളിഞ്ഞു വന്നത്. അപ്പോൾ എനിക്ക് എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും പ്രേക്ഷകരെന്നല്ല എല്ലാ ജനങ്ങളോടും അപേക്ഷിക്കാനുള്ളൊരു കാര്യമുണ്ട്. ഓരോ മരണം സംഭവിക്കുമ്പോഴും ഇത് സ്വാഭാവികമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കീറിമുറിക്കുന്ന ഒരു വലിയ അപരാധമായി പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ആ അപരാധം ഞാൻ 17 വർഷത്തിന് ശേഷമുള്ള എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അസ്ഥി കണ്ടാണ് ഞാനതിനെ കോമ്പൻസേറ്റ് ചെയ്തത്. എന്തിനു നമ്മളത് ചെയ്യുന്നു? ആ പോസ്റ്റ്മോർട്ടം അപ്പോൾ തന്നെ നടത്തിയാൽ അതിൻ്റെ സത്യം നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് അതിനുള്ള അബദ്ധധാരണകൾ മാറ്റുക. എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ. എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ. തിരുത്തലുകൾ വരുത്തിയിരുന്നു. ഒസ്യത്ത് വ്യാജമായിരുന്നു. അങ്ങനെ ഒരു ഒസ്യത്തില്ല. അപ്പം അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ആദ്യം കിട്ടിയ ഒസ്യത്തിൽ ഡേറ്റ് ഇല്ല, അതുപോലെ സാക്ഷികളില്ല, സ്റ്റാമ്പില്ല, പിന്നെ വന്നതിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാലോ അത് ഫേക്ക് ആണത്. അപ്പോൾ അതിന് അതുപോലെ അപ്പോൾ സാക്ഷികൾ വരുന്നു. സാക്ഷികൾ ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാത്ത സാക്ഷികൾ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പലരും ആരൊക്കെയോ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ഇത് സ്വത്ത് കിട്ടാൻ ഞങ്ങൾക്കുള്ള ഒരു കളിയാണ്. അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പിതാവിൻ്റെ സ്വത്തെന്ന് പറയുന്നത് ഏത് പിതാവിൻ്റെയും സ്വത്ത് ആ മക്കൾക്ക് തുല്യമായി കിട്ടും. അത് തട്ടിയെടുക്കാൻ ശ്രമിക്കേണ്ട കാര്യം മക്കൾക്കില്ല. അത് അപ്പനും അമ്മയും ജീവിച്ചിരിപ്പിൽ കോടതി അത് ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ അതെങ്ങനെയൊക്കെയാണ് ഓരോ മരണങ്ങളും നമ്മളെ കുഴിച്ചു മൂടുക. ഇതങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. പക്ഷേ സത്യം എന്നായാലും തെളിയും. ദൈവത്തിന് നന്ദി. അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കില്ല. കാരണം അതൊക്കെ ക്രൈംബ്രാഞ്ച് തെളിയിക്കുന്ന കാര്യം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ലല്ലോ. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്നലെ അല്ല, ഇന്നിപ്പോൾ ഇന്ന് ഞാൻ ടി വി സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. കാരണം എനിക്ക് കാണേണ്ട ഒരു മാനസികനില ഇല്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് ചാനലിലേക്ക് വന്നത് ഒരുപാട് കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കാൻ ഇന്നലെ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ എനിക്ക് തോന്നി എന്നെ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ മാതാവിനെയും പിതാവിനെയും അറിയുന്ന പ്രിയപ്പെട്ടവരായ ഒരുപാട് ജനങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, അതുപോലെ എന്നെ അറിയുന്നവരുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതൊരു സ്വത്തെടുക്കാനുള്ള തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഞാൻ കുഴിച്ചു മൂടാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. അതുകൊണ്ടാണല്ലോ സത്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വാർത്തയിലേക്ക് ഞാനും ഈ എൻ്റെ മകനും എൻ്റെ മൂത്ത മകനും കൂടി വന്നത്. അപ്പോൾ അതുകൊണ്ട് സത്യം സത്യമായി തെളിയട്ടെ എന്ന് മാത്രം പറയുന്നു. അതിൻ്റെ ചെയ്യട്ടെ. താങ്ക് യു. ഒന്നും ഞാൻ കരുതുന്നില്ല. ഒക്കെ അവർ തെളിയിച്ചോളും. ഇനി ഞാൻ ഒന്നും കരുതുന്നില്ല. കാരണം എൻ്റെ കരുതലിൻ്റെ കാര്യം ഇനി ഇല്ല. അവർ തെളിയിച്ചോളും. അത്രമാത്രം എനിക്ക് പറയാനുണ്ട്. അവര് ആരുടെ പങ്ക് ഞാൻ പറയുന്നില്ല. ഞാനല്ലല്ലോ അത് പറയേണ്ടത്. അത് ക്രൈംബ്രാഞ്ച് അല്ലേ തെളിയിക്കേണ്ടത്. ഇന്നലെ വരെയോ ഈ മോമെന്റ് വരെയോ ഒന്നും എനിക്ക് ഞാൻ ആരെയും കരുതുന്നില്ല. ആരുടെ പങ്ക് ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇനി ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇനി ഫോറൻസിക് അതൊന്നും ഞങ്ങളുടെ ഉത്തരം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ സത്യാന്വേഷണത്തിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടി. ബാക്കി പ്രോസസ്സിലൂടെ ക്രൈംബ്രാഞ്ച് പോയിക്കോളും, അവർ പോകട്ടെ. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും മരണം എന്താ പറയുക, പറഞ്ഞതുപോലെ ഒരു അറ്റാക്ക് അല്ലായിരുന്നു എന്നുള്ള ഉത്തരം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അത് മാത്രം മതി. സോറി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു വ്യക്തിയെക്കുറിച്ചും ഇവിടെ പറയാൻ താല്പര്യമില്ല. എനിക്കറിയില്ല. അത് ക്രൈംബ്രാഞ്ച് തെളിയിക്കണം. ഇന്നലെ വരെ ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല. പ്ലീസ്, ഞാനത് പറഞ്ഞല്ലോ. ക്രൈം ഈസ് ഓൾവേസ് ക്രൈം. തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം. അതേ എനിക്ക് പറയാനുള്ളൂ. അത് അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യട്ടെ. ക്രൈംബ്രാഞ്ച് അവരുടെ രീതികളിൽ നീങ്ങി അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് സത്യം പുറത്ത് വരട്ടെ. സത്യവും നീതി എന്നും വിജയിക്കട്ടെ. അതേ പറയുന്നു. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ക്രൈംബ്രാഞ്ച് തെളിയിക്കട്ടെ. തെളിയിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം എല്ലാവർക്കും കിട്ടും. അതിനെപ്പറ്റി കാരണം എനിക്കൊന്നിൻ്റെ കൺഫർമേഷൻ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ഓൺ ആണല്ലോ. ഇൻവെസ്റ്റിഗേഷൻ ഓൺ ആയതുകൊണ്ട് കൃത്യം ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടും. പെട്ടെന്ന് തന്നെ സത്യം എപ്പോഴും പുറത്തു വരട്ടെ. സത്യവും നീതിയും പുറത്തു വരട്ടെ. അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. അല്ല, എനിക്കങ്ങനെയൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് വരുന്നുണ്ടല്ലോ. ഫൈനൽ റിസൾട്ടിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ എനിക്കിപ്പോൾ തളർന്നിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു അനിയൻ ബ്രദറും കൂടെ ഉണ്ട്. ഞാൻ തളർന്നാൽ അവനും തളരും. അതുകൊണ്ട് തന്നെ ഞാൻ മൂവ് ഓൺ ചെയ്യും, ഞാൻ ഓവർകം ചെയ്യും. അതെനിക്ക് പറയാനുള്ളൂ. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ ഡിപ്പെൻഡ് ആയിരിക്കും. അതെനിക്ക് അറിയില്ല. കാരണം എനിക്കൊന്നും ഇതായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടർ ആയിരിക്കും. എനിക്കിപ്പോൾ അതിപ്പോൾ പുള്ളി എന്താണ് അങ്ങനെ ചെയ്തത്, അതൊക്കെയാണല്ലോ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തെളിയിക്കാൻ പോകുന്നത്. പുള്ളി എന്തുകൊണ്ട് അങ്ങനെ അവിടെ നിന്നു, അപ്പോൾ അതൊക്കെ തെളിയിച്ച് വരട്ടെ. എനിക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എനിക്കറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു കണ്ണുണ്ട് എല്ലാത്തിലും. അപ്പോൾ
അത് അത് പുറത്തു വരും. കാരണം ദൈവത്തിനെ ദൈവത്തിനെ അവോയ്ഡ് ചെയ്തിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് നൂറല്ല, അതിന് കൂടുതൽ വർഷങ്ങളായി കഴിഞ്ഞാലും. താങ്ക് യു. അത്രേ പറയാനുള്ളൂ. ഈ അമ്മയെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മോനാണ്. അപ്പൊ മോൻ കരുതുന്ന എന്താണ്, ഇതിന് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് കരുതുന്നു? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതൊക്കെ ഇൻവെസ്റ്റിഗേഷന്റെ ഇതാണ്. അപ്പൊ അതിന്റെ എല്ലാം ഞാനിപ്പോ ഒന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വിചാരിക്കാത്ത സംഭവങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത് ട്രൂത്ത് ആയിക്കോളന്നില്ല. അപ്പൊ ഇതെത്രയോ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ആണ്, ഇൻവെസ്റ്റിഗേഷൻ മൂവ് ചെയ്യട്ടെ. സംശയങ്ങൾ ഒന്നും സംശയത്തിന്റെ പുറത്തല്ലല്ലോ, നമുക്ക് വ്യക്തതയാണല്ലോ. വ്യക്തതയാണ് നമുക്ക്, ഷ്യൂറിറ്റിയാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. സത്യം എന്താണോ എന്താണോ സംഭവിച്ചത് അത് പുറത്തു വരട്ടെ. അല്ലാണ്ട് എന്റെ സംശയങ്ങളോ വേറൊരാളുടെ സംശയങ്ങളോ വേറൊരാൾ പറയുന്നതോ ഒന്നും ഞാൻ മാറ്റർ ചെയ്യുന്നില്ല. അന്വേഷണം അങ്ങനത്തെ തോന്നലുകളൊന്നും ഇല്ല. അല്ലല്ല, അതിൽ അതിനൊക്കെ ദൈവത്തിനൊരു ടൈമുണ്ട്. എല്ലാത്തിലും ഒരു ടൈമിൽ ഞാൻ വിശ്വസിക്കുന്നു. അതിൽ എന്താ പറയാ, ദൈവത്തിന്റെ എല്ലാവരും ദൈവത്തിന്റെ കയ്യിലാണ്. എനിക്കിപ്പോ അതിലും പറയാനില്ല. കൂടത്തായി കൊലപാതക പരമ്പരയിൽ തെളിഞ്ഞത് താങ്ങാനാവാത്ത സത്യമാണെന്നാണ് മരിച്ച റോയിയുടെ സഹോദരി റെഞ്ചി പറയുന്നത്. ജോളി മാത്രമാണ് പ്രതിയെന്ന് കരുതുന്നില്ല. ഒപ്പം അന്വേഷണ സംഘത്തിന് വളരെ നന്ദിയുണ്ടെന്നും അവർ പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഒരു പോയിന്റാണ് എനിക്ക് സംശയം തോന്നിയത്. അപ്പം അത് അതാണ് പുറകോട്ട് പോകാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം. പിന്നെ ഇത്രയേ ഉള്ളൂ, ക്രൈംബ്രാഞ്ച് ഇത് നന്നായി അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇത്രത്തോളം അവർ സഹായിച്ചു. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, 17 വർഷമല്ല 25 വർഷമായാലും സത്യം തെളിയും. അത്രയേ ഉള്ളൂ. ഇപ്പം ഇതിനകത്ത് പറഞ്ഞ വെല്ലുവിളികളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഫോറൻസിക്കിൽ കിട്ടുന്നില്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സത്യം അറിഞ്ഞു. ഇത് ഫോറൻസിക്കിൽ കിട്ടുകയോ ഇല്ലയോ ഇതൊന്നും ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല. പിന്നെ എന്നെയും ഈ മോനെ, അല്ലെങ്കിൽ ഈ മോൻ്റെ അനിയൻ, ഇതൊക്കെ ഞങ്ങളിനിയും ഈ മക്കളുടെ അമ്മയും അച്ഛനുമാണ്, ഞാനും എൻ്റെ സഹോദരനും. അപ്പം അവനൊരു വളരെ ബ്രില്യൻ്റായ ഒരു തീരുമാനം അവനെടുത്തിട്ടുണ്ട്. കാരണം അവൻ്റെ നീതിബോധം അവനെ അതിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇത് ദൈവം കാണിച്ചു തന്ന ഒരു കാരണമാണ്. അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ മാതാപിതാക്കളുടെ മരണം കൊലപാതകമാണെന്ന് ഞാൻ സംശയിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എന്നെ പുറകോട്ട് ചിന്തിപ്പിച്ചത്. അപ്പോഴാണ് ഇതിലെ സമാനത, പിന്നെ എനിക്ക് നേരിട്ട അനുഭവം എല്ലാം ഞാൻ കൂട്ടി വായിച്ചത്. പക്ഷേ എനിക്ക് വായിക്കാനേ കഴിയുകയുള്ളൂ, പക്ഷേ ക്രൈംബ്രാഞ്ച് ഇത് തെളിയിച്ചു. അപ്പോൾ സൈമൺ സാറിൻ്റെ ടീമിനെ, സൈമൺ സാർ, അതുപോലെ DYSP ഹരിദാസ് സാറ്, ജീവൻ സാറ്, ബാക്കി ടീം, എല്ലാവരെയും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയാണ്. കാരണം ഞാനും എൻ്റെ സഹോദരനും ഒരുപാട് സത്യം പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്തു. കാരണം ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു പൊരുതിയത്. ഞങ്ങൾ കുടുംബത്തിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒരു സപ്പോർട്ട് കിട്ടിയില്ല. ആകെപ്പാട് എൻ്റെ ഫാദറിൻ്റെ ഒരു കസിൻ ബ്രദറെ ഞങ്ങളെ സത്യം പുറത്തു വരട്ടെ എന്ന് മാത്രമല്ല, ഒരാളെയും തേജോവധം ചെയ്യാനോ ഒരാളെ കരിവായി തേക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം, അതിന് പിന്നിലൊരു ദുരൂഹതയുണ്ടോയെന്ന് മാത്രമാണ്. പക്ഷേ ഒരിക്കലും താങ്ങാനാവാത്ത സത്യങ്ങളാണപ്പോൾ അതിൽ നിന്ന് തെളിഞ്ഞു വന്നത്. അപ്പോൾ എനിക്ക് എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും, പ്രേക്ഷകരെന്നല്ല എല്ലാ ജനങ്ങളോടും അപേക്ഷിക്കാനുള്ളൊരു കാര്യമുണ്ട്. ഓരോ മരണം സംഭവിക്കുമ്പോഴും ഇത് സ്വാഭാവികമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കീറിമുറിക്കുന്നത് ഒരു വലിയ അപരാധമായി പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ആ അപരാധം ഞാൻ 17 വർഷത്തിന് ശേഷമുള്ള എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അസ്ഥി കണ്ടാണ് ഞാൻ അതിനെ കോമ്പൻസേറ്റ് ചെയ്തത്. എന്തിനു നമ്മളത് ചെയ്യുന്നു? ആ പോസ്റ്റ്മോർട്ടം അപ്പോൾ തന്നെ നടത്തിയാൽ അതിൻ്റെ സത്യം നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് അതിനുള്ള അബദ്ധധാരണകൾ മാറ്റുക. എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ, എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ. തിരുത്തലുകൾ വരുത്തിയിരുന്നു, ഒസ്യത്ത് വ്യാജമായിരുന്നു, അങ്ങനെ ഒരു ഒസ്യത്തില്ല. അപ്പം അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ആദ്യം കിട്ടിയ ഒസ്യത്തിൽ ഡേറ്റ് ഇല്ല, അതുപോലെ സാക്ഷികളില്ല, സ്റ്റാമ്പില്ല, പിന്നെ വന്നതിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാലോ അത് ഫേക്ക് ആണത്. അപ്പം അതുപോലെ അപ്പം സാക്ഷികൾ വരുന്നു, സാക്ഷികൾ ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാത്ത സാക്ഷികൾ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, പലരും ആരൊക്കെയോ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു, ഇത് സ്വത്ത് കിട്ടാൻ ഞങ്ങൾക്കുള്ള ഒരു കളിയാണ്, അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പിതാവിൻ്റെ സ്വത്തെന്ന് പറയുന്ന ഏത് പിതാവിൻ്റെയും സ്വത്ത് ആ മക്കൾക്ക് തുല്യമായി കിട്ടും. അത് തട്ടിയെടുക്കാൻ ശ്രമിക്കേണ്ട കാര്യം മക്കൾക്കില്ല, അത് അപ്പനും അമ്മയും ജീവിച്ചിരിപ്പിൽ കോടതി അത് ചെയ്തു തരും. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ അതെങ്ങനെയൊക്കെയാണ് ഓരോ മരണങ്ങളും നമ്മളെ കുഴിച്ചു മൂടുക. ഇതങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. പക്ഷേ സത്യം എന്നായാലും തെളിയും. ദൈവത്തിന് അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കില്ല. കാരണം അതൊക്കെ ക്രൈംബ്രാഞ്ച് തെളിയിക്കുന്ന കാര്യം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ലല്ലോ. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്നലെ അല്ല, ഇന്നിപ്പോൾ സംഭവം. ഇന്ന് ഞാൻ TV സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. കാരണം എനിക്ക് കാണേണ്ട ഒരു മാനസിക നില ഇല്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് ചാനലിലേക്ക് വന്നത് ഒരുപാട് കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കാൻ ഇന്നലെ തുടങ്ങിയിരുന്നു.
അതുകൊണ്ട് മാത്രം ഞാൻ എനിക്ക് തോന്നി എന്നെ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ മാതാവിനെയും പിതാവിനെയും അറിയുന്ന പ്രിയപ്പെട്ടവരായ ഒരുപാട് ജനങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, അതുപോലെ എന്നെ അറിയുന്നവരുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതിൻ്റെ ഇതൊരു സ്വത്തെടുക്കാനുള്ള തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഞങ്ങൾ കുഴിച്ചു മൂടാൻ ശ്രമിച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണല്ലോ സത്യങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ഒരു വാർത്തയിലേക്ക് ഞാനും ഈ എൻ്റെ മകനും എൻ്റെ മൂത്ത മകനും കൂടി വന്നത്. അപ്പം അതുകൊണ്ട് സത്യം സത്യമായി തെളിയട്ടെ എന്ന് മാത്രം പറയുന്നു. അതിൻ്റെ ചെയ്യട്ടെ, താങ്ക് യു. ഒന്നും ഞാൻ കരുതുന്നില്ല, ഒക്കെ അവർ തെളിയിച്ചോളും. ഇനി ഞാൻ ഒന്നും കരുതുന്നില്ല, കാരണം എൻ്റെ കരുതലിൻ്റെ കാര്യം ഇനി ഇല്ല, അവർ തെളിയിച്ചോളും. അത്രമാത്രം എനിക്ക് പറയാനുള്ളു. അവര് ആരുടെ പങ്കും ഞാൻ പറയുന്നില്ല, ഞാനല്ലല്ലോ അത് പറയേണ്ടത്. അത് ക്രൈംബ്രാഞ്ച് അല്ലേ തെളിയിക്കേണ്ടത്. ഇന്നലെ വരെയോ ഈ മോമെന്റ് വരെയോ ഒന്നും എനിക്ക് ഞാൻ ആരെയും കരുതുന്നില്ല, ആരുടെ പങ്ക് ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് എനിക്കിനി ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇനി ഫോറൻസിക് അതൊന്നും ഞങ്ങളുടെ ഉത്തരം ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങളുടെ സത്യാന്വേഷണത്തിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടി. ബാക്കി പ്രോസസ്സിലൂടെ ക്രൈംബ്രാഞ്ച് പോയിക്കോളും, അവർ പോകട്ടെ. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും മരണം എന്താ പറയുക, പറഞ്ഞതുപോലെ ഒരു അറ്റാക്ക് അല്ലായിരുന്നു എന്നുള്ള ഉത്തരം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു, അത് മാത്രം മതി. സോറി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു വ്യക്തിയെക്കുറിച്ചും ഇവിടെ പറയാൻ താല്പര്യമില്ല, എനിക്കറിയില്ല. അത് ക്രൈംബ്രാഞ്ച് തെളിയിക്കണം. ഇന്നലെ വരെ ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല. പ്ലീസ്, ഞാനത് പറഞ്ഞല്ലോ. ക്രൈം ഈസ് ഓൾവേസ് ക്രൈം. തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം, അതെനിക്ക് പറയാനുള്ളൂ. അത് അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യട്ടെ, ക്രൈംബ്രാഞ്ച് അവരുടെ രീതികളിൽ നീങ്ങി അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് സത്യം പുറത്ത് വരട്ടെ. സത്യവും നീതി എന്നും വിജയിക്കട്ടെ. എനിക്കതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ക്രൈംബ്രാഞ്ച് തെളിയിക്കട്ടെ, തെളിയിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം എല്ലാവർക്കും കിട്ടും. അതിനെപ്പറ്റി കാരണം എനിക്കൊന്നിന്റെ കൺഫർമേഷൻ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ഓൺ ആണല്ലോ. ഇൻവെസ്റ്റിഗേഷൻ ഓൺ ആയതുകൊണ്ട് കൃത്യം ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടും. പെട്ടെന്ന് തന്നെ സത്യം എപ്പോഴും പുറത്തു വരട്ടെ, സത്യവും നീതിയും പുറത്തു വരട്ടെ, അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. അല്ല, എനിക്കങ്ങനെയൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് വരുന്നുണ്ടല്ലോ. ഫൈനൽ റിസൾട്ടിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ എനിക്കിപ്പോൾ തളർന്നിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു അനിയൻ ബ്രദറും കൂടെ ഉണ്ട്, ഞാൻ തളർന്നാൽ അവനും തളരും. അതുകൊണ്ട് തന്നെ ഞാൻ മൂവ് ഓൺ ചെയ്യും, ഞാൻ ഓവർകം ചെയ്യും, അതെനിക്ക് പറയാനുള്ളൂ. അത് ഓരോരുത്തരുടെ ക്യാരക്ടർ ഡിപ്പെൻഡ് ആയിരിക്കും, അതെനിക്ക് അറിയില്ല. കാരണം എനിക്കൊന്നും ഇതായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടർ ആയിരിക്കും. എനിക്കിപ്പോൾ അതിപ്പോൾ പുള്ളി എന്താണ് അങ്ങനെ ചെയ്തത്, അതൊക്കെയാണല്ലോ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തെളിയിക്കാൻ പോകുന്നത്, പുള്ളി എന്തുകൊണ്ട് അങ്ങനെ അവിടെ നിന്നു. അപ്പോൾ അതൊക്കെ തെളിയിച്ചു വരട്ടെ. എനിക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, എനിക്കറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു കണ്ണുണ്ട് എല്ലാത്തിലും. അപ്പോൾ അത് പുറത്തു വരും. കാരണം ദൈവത്തിനെ അവോയ്ഡ് ചെയ്തിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് നൂറല്ല, അതിന് കൂടുതൽ വർഷങ്ങളായി കഴിഞ്ഞാലും. താങ്ക് യു. അത്രേ പറയാനുള്ളൂ. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതൊക്കെ ഇൻവെസ്റ്റിഗേഷന്റെ ഇതാണ്. അപ്പൊ അതിന്റെ എല്ലാം ഞാനിപ്പോ ഒന്നും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വിചാരിക്കാത്ത സംഭവങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത് ട്രൂത്ത് ആയിക്കോളണമെന്നില്ല. അപ്പൊ ഇതെത്രയോ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ആണ്, ഇൻവെസ്റ്റിഗേഷൻ മൂവ് ചെയ്യട്ടെ. സംശയങ്ങൾ ഒന്നും സംശയത്തിന്റെ പുറത്തല്ലല്ലോ, നമുക്ക് വ്യക്തതയാണല്ലോ. വ്യക്തതയാണ്, നമുക്ക് ഷ്യൂറിറ്റിയാണ്, അതിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. സത്യം എന്താണോ സംഭവിച്ചത് അത് പുറത്തു വരട്ടെ. അല്ലാണ്ട് എന്റെ സംശയങ്ങളോ വേറൊരാളുടെ സംശയങ്ങളോ വേറൊരാൾ പറയുന്നതോ ഒന്നും ഞാൻ മാറ്റർ ചെയ്യുന്നില്ല. അന്വേഷണം അങ്ങനത്തെ തോന്നലുകളൊന്നും ഇല്ല. അല്ലല്ല, അതില് അതിനൊക്കെ ദൈവത്തിനൊരു ടൈമുണ്ട്. എല്ലാത്തിലും ഒരു ടൈമിൽ ഞാൻ വിശ്വസിക്കുന്നു. അതില് എന്താ പറയാ, ദൈവത്തിന്റെ എല്ലാം ഒരു ദൈവത്തിന്റെ കയ്യിലാണ്. എനിക്കിപ്പോ അതിലും പറയാനില്ല. താങ്ക് യു.